السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ഈ സദസ്സിൻ്റെ നായകൻ ബഹുമാനപ്പെട്ട മൽജ തങ്ങൾ ഉസ്താദ് അവർകൾ, അതുപോലെ ഈ മജ്‌ലിസിൽ ഈ സ്ഥാപനത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ ഹൈദർ മദനി അവർകളും, അതുപോലെ തന്നെ കാസിം മദനി ഉസ്താദ് അവർകളും, മറ്റു സാദാത്യങ്ങളെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയൊരു ബറക്കത്തുള്ള മജ്‌ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. എന്തുകൊണ്ടും വലിയൊരു ബറക്കത്തുള്ള മജ്‌ലിസ്. വെള്ളിയാഴ്ച രാവും, അതോടൊപ്പം വൽഫജിറി വലയാലിൻ അശർ എന്ന് പറഞ്ഞ പത്ത് രാവുകളെ തന്നെ സത്യമെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മുഹറം മാസത്തിന്റെ ആദ്യത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഒളിപ്പിച്ചു പോയത്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള വലിയൊരു മജ്‌ലിസ്. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുതഅല്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടി സാദാത്യങ്ങൾ ആലിമീങ്ങൾ ദുആക്ക് ആമീൻ പറയുന്ന വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആയുസ്സിൽ നിന്നും ഒരു വർഷം നമ്മളിൽ നിന്ന് സലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര ദിവസം, എത്ര ടൈം, എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ, എത്ര ആഴ്ച, എത്ര മാസം എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവും. ആഖിറ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടണം. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു മാഫ് നൽകുമാറാകട്ടെ. ഇനി ശേഷിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളും വർഷങ്ങളും മാസങ്ങളും അല്ലാഹു നല്ല നിലക്ക് സ്വീകരിക്കാനും ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമായി അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്ന നിലക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടും ഉപ്പയുടെ അനുസ്മരണം നടത്തുന്ന ഈ മജ്‌ലിസ്, എനിക്ക് പറയാനുള്ളത് ഉപ്പയെക്കുറിച്ച്. ഉപ്പയുടെ ഒരു ഉപദേശമാണ്. പലപ്പോഴും എന്നെ വിളിച്ചും മറ്റുള്ളവരെ വിളിച്ചും എന്നോട് പലതവണ ഉപദേശിച്ചതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഹൈറുകളൊന്നും ചെയ്യാൻ, കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തൊരു ജീവിതമാണ് മകനെ എപ്പോഴും വേണ്ടതെന്ന് ഉപ്പ പോയി ഉണർത്താറുണ്ട്. നമുക്ക് കൂടുതൽ നിസ്കരിക്കാനോ നോമ്പ് നോക്കാനോ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹറാമൊന്നും കാണാതെ, ഹറാം ചിന്തിക്കാതെ നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതാണ് നമ്മൾ കൊതിക്കേണ്ടത്. അങ്ങനൊരു ജീവിതമാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് തന്നെയാണ് ഈ മജ്‌ലിസിന്റെ, ഉപ്പയുടെ, ഉറൂസിന്റെ ഒരു സന്ദേശമായി എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഹറാമുകൾ നമ്മുടെ മുമ്പിലേക്ക് മുങ്ങി മണങ്ങി വരും. പലതും നമ്മൾ കാണേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. അതിലൊന്നും പെട്ടുപോവാതെ അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ, പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ടതാണോ എങ്കിൽ മാത്രം അത് കേൾക്കാനും സ്വീകരിക്കാനും അതുപോലത്തെ മജ്‌ലിസിൽ ഇരിക്കാൻ വേണ്ടി തയ്യാറാവും.
അതല്ലാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകില്ല, ഞാൻ ചിന്തിക്കില്ല. എന്റെ മൊബൈലിലും എന്റെ മറ്റു നെറ്റ്വർക്കുകളിലേക്ക് പലതും മിന്നി മറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹറാമാണെങ്കിൽ, അള്ളാഹു പൊരുത്തപ്പെടാത്തതാണെങ്കിൽ ഞാൻ അത് കാണില്ല, കേൾക്കില്ല. ഈ എനിക്കുള്ള ശേഷിക്കുന്ന ദിവസങ്ങൾ, എനിക്ക് ശേഷിക്കുന്ന മാസങ്ങൾ, ആയുസ് നല്ല നിലക്കൊന്ന് ജീവിക്കണം എന്ന ചിന്ത നമുക്ക് എപ്പോഴും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിലക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പേപ്പിക്കാൻ, നമ്മളെ വൈതെറ്റിക്കാൻ, നമ്മളെ സാഹചര്യങ്ങൾ മോശമാക്കാൻ പലതും നമ്മുടെ മുമ്പിൽ വരും. അപ്പോഴൊന്നും ആ കടിവലയിൽ നമ്മൾ ഒരിക്കലും കുടുങ്ങരുത്. ബിലീസില്ലാഹിന്റെ ശറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ഇനിയുള്ള ദിവസം, ഓരോ ദിവസവും മുഹറം 9-ഉം 10-ഉം നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൽ ഒരുപാട് ദിക്കറുകളും മറ്റും പലതും നമുക്ക് ചെല്ലാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം 360 ആയത്തുൽ കുർസി നമുക്ക് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതം നന്നാവണം. ഇബിലീസിന്റെ ശറിൽ നമ്മൾ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടു കൂടിയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളെ കഴിഞ്ഞുപോയ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, അങ്ങനെ ഓരോരുത്തർക്ക് ജീവിച്ച ആ നല്ലൊരു പാതയിലായിട്ട് നമുക്ക് ജീവിക്കാൻ തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിലക്ക് നമ്മൾ ജീവിക്കുക, അതോടൊപ്പം നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും ആ നിലക്ക് വളർത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പയുടെ വലിയ ഒരു ഉപ്പയുടെ ഉറൂസ് നടക്കുന്ന ഈ മജ്ലിസിൽ നമുക്ക് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ഉപ്പയുടെ പേര് സ്ഥിരമായി യാസീൻ ഓതുന്നവരുണ്ട്, ഫാത്തിഹ ഓതുന്നവരുണ്ട്, ഒരുപാട് സ്ഥിരമായി ഖത്മുകൾ ഓതുന്നവരുണ്ട്. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉറൂസ് കഴിഞ്ഞ് ഞാൻ ഈ വർഷം ഹജ്ജിന് പോയ സമയത്ത് മിനയിൽ വെച്ചു, അറഫയിൽ വെച്ചു, ഒരുപാട് മജ്ലിസ് ഞാൻ കൂടി. പല മജ്ലിസുകളും ഉപ്പാക്ക് വേണ്ടി ഖത്മുകൾ, പല ഒരുപാട് ഖത്മുകൾ ഓതി ആ മജ്ലിസിലേക്ക് ദുആ ചെയ്യാൻ വിളിച്ചു, മൗലൂദ് ഓതി ദുആ ചെയ്യാൻ വിളിച്ചു. അങ്ങനെ പല നാടുകളിലും ഉപ്പയുടെ പേരിൽ മജ്ലിസുകൾ നടക്കുന്നത്. ഞാൻ ഇവിടുത്തെ മുഹറിലെ ഉറൂസ് കഴിഞ്ഞ് നേരെ കൊല്ലത്തേക്ക് പോയി. നാട്ടിൽ കടലുണ്ടിയിൽ പോയപ്പോൾ അവിടെയും വലിയൊരു പരിപാടി, അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോയപ്പോൾ അവിടെയും ഉപ്പയുടെ പേരിൽ പരിപാടി. അങ്ങനെ പല നാടുകളിൽ നിന്നും പല ആളുകളും പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ എല്ലാമായ നമ്മുടെ നേതൃത്വം, ബഹുമാനപ്പെട്ട താജു ശരീഅ ആലി കുഞ്ഞി ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, ഉപ്പയുടെ വഫാത്തായത് മുതൽ ഈ നിമിഷം വരെ ഉപ്പയുടെ പേരിൽ ഫാത്തിഹെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ ഉപ്പയെ മഹബത്ത് വെച്ചത്, അവരൊക്കെ സ്നേഹിച്ചത്. ഇന്ന് ഉസ്താദ് അവർക്ക് അജ്മീറിലേക്ക് പുറപ്പെട്ടു. അള്ളാഹു തആല യാത്ര ബറക്കത്തുള്ള യാത്രയാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ വരുമ്പോൾ അജ്മീറിലേക്ക് പോകുമ്പോൾ ഉപ്പയുടെ മഖാബിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ടാണ് ഉസ്താദ് അവിടത്തേക്ക് പുറപ്പെട്ടത്. ആ ഉപ്പയോടുള്ള അങ്ങേയറ്റത്തെ ആ ആത്മീയ ബന്ധമാണ്. എപ്പോഴും പറയാറുണ്ട്, ഉപ്പയുടെ വഫാത്തിന് ശേഷം ഞാൻ ഫാത്തിഹോദാതെ ഉറങ്ങിയിട്ടില്ല തങ്ങളെ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാറുള്ളത്, അവിടുത്തോടുള്ള ആ ഒരു മഹബത്തും സ്നേഹവും, അതിലൂടെ നമുക്ക് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താൻ കഴിയും. അവിടുന്ന് മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാർ, അവിടുത്തെ മശായിഖുമാർ, അവിടുത്തെ അസാതിദത്ത്, അവരെ കൈപിടിച്ച് നമുക്ക് സ്വർഗത്തിൽ കയറാൻ കഴിയണം. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. അതിനുള്ള മാർഗമായി അവിടത്തോട് സ്നേഹിക്കുക, അവിടത്തെ പേരിൽ ഫാത്തിയെങ്കിലും ഓതിയിട്ട് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുന്നാര ഹബീബിനോട് ഒരുമിച്ച് സ്വർഗത്തിൽ അള്ളാഹു തആല കടത്തി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തോട് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഇവിടുത്തെ റിലീഫിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത് ഒന്നുമില്ലാതെ ഒരു നയക്കാശുപോലും പാവങ്ങളായ ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിച്ചവരുണ്ട്. അള്ളാഹു തആലക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രവാസികൾ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ പറയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട മജ്ജിദുകൾ ഈ സ്ഥാപനവുമായി പല നാടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അഖമയിൽ സഹായിച്ചുകൊണ്ട് അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ വശങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിപൂർണ പരിഹാര മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. എന്തുകൊണ്ടും വലിയൊരു ബറക്കത്തുള്ള സ്ഥാപനമാണ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും ഉപ്പ ഈ സ്ഥാപനത്തിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയത്ത് ഉപ്പ പറയാറുണ്ട്, ഈ സ്ഥാപനം എന്നും വളരണം, ഉഷാറാവണം, ഇത് വളർന്ന് ഉഷാറായിക്കൊണ്ടിരിക്കണം, ഈ സ്ഥാപനത്തിൽ ഒന്ന് കയറണമെന്ന് പറയാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും പരമാവധി ഈ സ്ഥാപനത്തിൽ ഒന്ന് കയറി ഇവിടെ ഒന്ന് സന്ദർശിച്ച് ഇവിടെ ഒന്ന് കണ്ട് ഇവിടുത്തെ സുഖവീരങ്ങളൊക്കെ അന്വേഷിച്ച് പോവാറുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്.
വെറും ഒരു ശിഷ്യൻ എന്നുള്ള നിലക്കല്ല കണ്ടിരുന്നത്. ഞാൻ ഓർക്കുകയാണ്, വെറും കാലൊരു ശിഷ്യൻ എന്നുള്ള ബന്ധമല്ല ഉണ്ടായിരുന്നത്. ആ ഒരു ബന്ധത്തിന്റെ പുറമെ ഉപ്പായുടെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടുമായിരിക്കാം ഉപ്പയുടെ എന്റെ ഉമ്മയുടെ അനിയത്തിനെ കൊണ്ടുപോലും അന്നേരം കയ്യിപ്പിച്ചത്. അല്ലാഹു തആല ബറക്കത്തുള്ള ജീവിതം നമ്മൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. കേവലം ഉപ്പയോടുള്ള മഹബത്ത് കൊണ്ട് എന്ത് വിഷയത്തിനും ഈ സ്ഥാപനത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ പോലും എല്ലാം ഉപ്പയോട് അന്വേഷിച്ചിട്ടായിരിക്കും, ചോദിച്ചിട്ടായിരിക്കും തങ്ങളവർ ചെയ്യാറുള്ളത്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആ ഒരു ഉപ്പയുടെ മകൻ എന്ന നിലക്ക് മാത്രമായിരിക്കും എന്നെ ബഹുമാനം എന്നെ ഈ ആദരവ് നൽകിയത്. ഒരിക്കലും ഞാൻ ഈ ആദരവിനാർക്കാനല്ല, എനിക്ക് ഉറപ്പ്. മറിച്ച് ഉപ്പയോട് കാണിക്കുന്ന ആ സ്നേഹവും മഹബത്തും മാത്രമായിരിക്കും ഞാൻ ഈ ആദരവിന് അർഹനായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ബഹുമാനിച്ചതല്ല, ഇത് എന്നെ ആദരിച്ചതല്ല, മറിച്ച് ഉപ്പയോടാണ്, ഉപ്പയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു തആല ഉപ്പയുടെ മദദ് അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ ദില്ല അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ നിലക്കും അവിടുത്തെ തിരുനോട്ടമുള്ള സ്ഥാപനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു തആല ഈ സ്ഥാപനത്തെയും മറ്റു നമ്മുടെ മദഹറിനെയും മറ്റ് സ്ഥാപനങ്ങളൊക്കെ അള്ളാഹാക്കി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വല്ലാതെ സന്തോഷിച്ചൊരു ഉപ്പയാണ്. പോയും പറയാറുണ്ട്, ഈ സ്ഥാപനം വലുതായി കഴിഞ്ഞാൽ, ഇത് വളർന്നു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹത്തിലേക്ക് കിട്ടുമല്ലോ എന്നുള്ള കൊതിയെപ്പോഴും ഉണ്ടായിരുന്നു. ആ നിലക്കായിരുന്നു ഈ സ്ഥാപനത്തെ സ്നേഹിച്ചതും സഹായിച്ചതും. ഈ സ്ഥാപനത്തിന് എന്തും ചെയ്യണം, ഇത് വളരണം, ഉഷാറാണെന്നുള്ള അങ്ങേയറ്റത്തൊരു മഹബത്തായിരുന്നു പ്രിയമുള്ള ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ള, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ്, ഇവിടെ നടക്കുന്ന ദിക്റിന്റെ മജ്ലിസ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. വലിയ ബറക്കത്തുള്ള മജ്ലിസാണ്. ഇതുപോലെയുള്ള ഒരുപാട് സ്വാദാത്തികൾ, താജുൽ ഉലമ അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ, സ്വാദാത്തികൾ മഹബത്ത് വെച്ച സ്ഥാപനമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും അവരുടെ മതതുണ്ടാകുന്ന ഇവിടെ തിരുനോട്ടമുള്ള ഒരു മജ്ലിസായിരിക്കും. അതുകൊണ്ട് അവരുടെ പൊരുത്തം എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഈ മജ്ലിസിൽ ഞാൻ കൂടണമെന്ന് നമ്മളെല്ലാവരും ആശിക്കുക, കൊതിക്കുക, ഈ മജ്ലിസിൽ നിന്ന് കൂടുക. എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടുത്തെ മജ്ലിസ് എന്തും തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഈ മജ്ലിസിലേക്ക് വരാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ ദുആക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മജ്ലിസ് തങ്ങൾ ഉസ്താദ് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ദ്വാരക്കുന്നത് തങ്ങൾ തന്നെയാണ്. എപ്പോഴും തങ്ങളെ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓർത്തിങ്ങ് ദ്വാരുന്നു വരും. കഴിഞ്ഞ സ്വലാത്തിന് പുസോട് തങ്ങൾ ഉസ്താദ് അവരുടെ ഉറൂസിന് വേണ്ടി ആട് തരാമെന്ന് ഏറ്റെടുത്തവരുണ്ട്. രണ്ടുപേര് ഇവിടെ തന്നിട്ടുണ്ട്. കുറച്ചുപേര് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പുസോട്ടിൽ ഉറൂസിന് പോയിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്തവരാരെങ്കിലും ക്യാഷ് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ തങ്ങൾ കയ്യിൽ തന്നെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുന്യവി ഉഹറവി എല്ലാ വിഷയങ്ങളും ഒരുപാട് കിഡ്നി ഫെയിലറായ രോഗികളാണ് ഈ സദസ്സിലുള്ളത്. റിലീഫ് വാങ്ങാൻ വേണ്ടി വന്നത്. അവർക്കെല്ലാം ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാനുള്ള ആഫിയത്ത് കിട്ടണം. പ്രത്യേകിച്ച് നമ്മുടെ സുലൈമാൻ്റെ മകൻ കിഡ്നി മാറ്റിവെച്ചിട്ട് പോലും വീണ്ടും ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതെല്ലാം മാറി ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ അവർക്കെല്ലാവർക്കും ആഫിയത്ത് കിട്ടണം. നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് കിട്ടണം. ഈ സദസ്സിലുള്ള ഓരോരുത്തരും എന്ത് ഉദ്ദേശം വെച്ചിട്ട് ഇവിടെ വന്നോ അതെല്ലാം ഹാസിലായി കിട്ടാൻ ഗൾഫിലുള്ളവർ, നാട്ടിലുള്ളവർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞവർ, ഇവിടെ കൂടുതലും പഞ്ചസാര നേർച്ച വരാറുണ്ട്. പഞ്ചസാര നേർച്ച കൊണ്ടു തന്നവർ, ആടും കോയും നേർച്ച കൊണ്ടു തന്നവർ, ഈ ഉറൂസിന് വേണ്ടി പുസോട് തങ്ങളുസ്താദ് അവരുടെ മുഹിപ്പിങ്ങളായ ആളുകൾ കുറെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകാൻ വേണ്ടി ായ ഷഹീർതങ്ങൾ അവർ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു ഇജാബത്തിനുള്ള ദുആക്കി കബൂൽ ചെയ്യുമാരാകട്ടെ. മഹാനവറുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നേരായ ശൈഖുനാ പുസോട് തങ്ങൾ ഉസ്താദ് അവർക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു ഉസ്താദ് അവർക്കുള്ള തിരുനോട്ടം ഈ സദസ്സിന് നിലനിർത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബല്ലാഹ്. മുസാഫത്ത് ചെയ്യാൻ ദുആ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവസരമുണ്ടായിരിക്കുന്നതാണ്, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخذ أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرة البدريين واللهديين والخندقين والطبوقين والهنينين وسائر الصحابة كلهم أجمعين وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره العزيز وإلى حضرة الشيخ إبراهيم التسوقي قدس الله سره العزيز وإلى حضرة الشيخ أبو الحسن الشاذلي قدس الله سره العزيز وإلى حضرة سلطان الهند خاجة معين الدين الجستي الأجبيري قدس الله سره العزيز وإلى حضرة جدنا سيد جلال الدين البخاري قدس الله سره العزيز وإلى حضرة جدنا السيد إسماعيل البخاري قدس الله سره العزيز وإلى حضرة جدنا سيد مولى البخاري قدس الله سره العزيز وإلى حضرة جدنا تاج العلماء سيد عبد الرحمن البخاري قدس الله سره العزيز وإلى حضرة جدي السيد أحمد البخاري قدس الله سره العزيز وإلى حضرة أبي السيد محمد عمر الفاروق البخاري
قدس الله سره الأزيز وإلى حضرة سائر ساداتنا البخاريين القضبين وإلى حضرة ساداتنا عالم ألبي وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة من دفن في هذه القرية وفي هذه البلدة وسائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم أجمعين اللهم بلغ منا إليهم أفضل السلام والتحية واجعلهم روحا وريحانا من عندك يا رب العالمين اللهم إنا نسألك بحقهم وبجاههم أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي حوائجنا يا أرحم الراحمين أرحم الرحمن يا الله غفور غفار يا الله ربنا جعل سادكالار دوشكالار بابيكالار تمارغالار الله جعل ترى بابيكال تمارغالار ربنا جعل ركودة إن حبيبا يا رسول الله صلى الله عليه وسلم تنقل سنيج وتمحبين عشقين لوري صلاة جلي الله ولي يا إجراو محرم آسطن ناج التناو إند ونن بركة للمني يرمدلس الله يمدلس إند بركة تقند الله ينغل سروا بابغل دوشغل ني پورت ونن ربان ينغل كايد غال ورشغل ونن پاڑ ألمد نرمد تتكوت ينغل بابغل سمبوي چندن ينغل ورچ وشش كد الله الله ني بافضل غل رحمان നീ മാഫ് നൽകണേ റഹ്മാനെ ഞങ്ങളെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോയി അല്ലാഹ് മരണത്തിലേക്ക് അടുത്തു യാ അല്ലാഹ് ശേഷിക്കുന്ന ജീവിതം ശേഷിക്കുന്ന ഓരോ സെക്കൻഡും മിനിറ്റും മാസവും വർഷവും അല്ലാഹ് നിന്റെ പൊരുത്തത്തിലായി നിന്റെ റഹ്മത്തിൽ ആലമീനായ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലായി അല്ലാ ഞങ്ങൾക്ക് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്ന സഹായിക്കുന്ന അല്ലാ സർവ മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ നിന്റെ പൊരുത്തമില്ലാത്ത നിന്റെ ഹബീബിന്റെ പൊരുത്തമില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ ജീവിതത്തിൽ നീ കഴിച്ചു കൂട്ടല്ല അല്ലാ ഞങ്ങളെ കൽബി നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ സലീമായ കൽബി ഞങ്ങൾക്ക് നീ ഓശാലമായി നീ നൽകണേ റഹ്മാനെ സലീമായ കൽബി നീ നൽകണേ റഹ്മാനെ യാ അല്ലാ ഈ അമീൻ പറയുന്നവരെ കൂട്ടത്തിൽ റബ്ബേ ഈ മജ്‌ലിസിലേക്ക് നേർച്ചകളും സംഭാവനകളും നൽകിയവരെ കൂട്ടത്തിൽ അല്ലാ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ അല്ലാ ഈ നിമിഷം വരെ ഈ സ്ഥാപനത്തോട് സഹകരിച്ച സഹായിച്ചവരെ കൂട്ടത്തിൽ മദ്ഹറിനോട് സഹകരിച്ച് സഹായിച്ചവരെ കൂട്ടത്തിൽ അല്ലാ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും ഉള്ളവരുണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നിനക്കറിയുമല്ലോ അല്ലാ നീ സലാമത്ത് നൽകണേ റഹ്മാനെ പരിപൂർണ സലാമത്ത് നീ നൽകണേ അല്ലാ നീ പരിപൂർണ സലാമത്ത് നൽകണേ റഹ്മാനെ യാ അല്ലാ ഒരുപാട് രോഗികളുണ്ട് അല്ലാ ക്യാൻസർ രോഗികളുണ്ട് അല്ല കിഡ്നി രോഗികളുണ്ട് അല്ല ഹാർട്ട് രോഗികളുണ്ട് അല്ല മാനസിക രോഗികളുണ്ട് അല്ല ചർമ്മ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായവരുണ്ട് റഹ്മാനെ പല നിലക്കുള്ള പ്രഷർ ഷുഗർ കൈകാല് കടച്ചിന് ഊരവേദന പനി പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല യാ ഷഫീ അല്ലാ നിനക്ക് ശിഫയാകാൻ കഴിയാത്തൊരു രോഗവുമില്ലല്ലോ അല്ലാ പരിപൂർണ ശിഫ നീ നൽകണേ റഹ്മാനെ പരിപൂർണ ശിഫ നീ നൽകണേ റഹ്മാനെ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്നവരുടെ റഹ്മാനെ സലാമത്ത് നൽകണേ റഹ്മാനെ സലാമത്ത് നൽകണേ റഹ്മാനെ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഹബീബ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഉപ്പ വരെയുള്ള എല്ലാ പാപ്പമാരുടെയും മശായിഖുമാർ അവിടെ അസാധ്യത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ റഹ്മാനെ, ശിഫനി നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് ആരോഗ്യമായ രോഗങ്ങൾക്കൊന്നും നീ പരീക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കുടുംബങ്ങൾക്കോ ഞങ്ങളെ മാതാപിതാക്കൾക്കോ റബ്ബേ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ ഭാര്യ മക്കൾ റബ്ബേ ഞങ്ങളെ സ്ഥാപനങ്ങളോട് സഹകരിച്ച് സഹായിച്ച് ആർക്കും മാരകമായ രോഗങ്ങൾ നീ നൽകല്ല. മരുന്നിന്റെയും ഹോസ്പിറ്റലിന്റെയും അടിമകളാക്കല്ല. റബ്ബേ നീ കാക്കണേ റഹ്മാനെ, നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. യാ അല്ലാഹ് ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. നിന്റെ കജന വിശാലമാണല്ല അല്ലാ, യാ റസാഖ് യാ അല്ലാ, യാ ഫത്താഹ് യാ അല്ലാ, യാ അല്ലാ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങള് മരിച്ചു ഞങ്ങളെ വയ്യത്ത് മുമ്പിൽ വെച്ച് അല്ലാ ഞങ്ങളെ കടങ്ങളൊക്കെ ഞങ്ങളെ കുടുംബങ്ങളിലേക്കും ഞങ്ങളെ ഉറ്റവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല. നീ എത്തിക്കല്ല അല്ലാ, ഞങ്ങളെ മരണത്തിന് മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുള്ള എല്ലാ കടപാടുകളും തീർത്തു നിനക്ക് ഞങ്ങളെ നീ ചിരിച്ചു വിളിക്കണേ റഹ്മാനെ. ആ നിനക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. യാ അല്ലാ വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, അല്ലാ യാ അല്ലാ വീടിന്റെ പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, തുടങ്ങി വെച്ചവരുണ്ട് അല്ലാ. അല്ലാ മറക്കത്തുള്ള വീട് നീ നൽകണേ അല്ലാ, മറക്കത്തുള്ള സ്ഥലം നീ നൽകണേ റഹ്മാനെ. അല്ലാ വീടിന്റെ പണി നടക്കുന്നവർ എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിക്കണേ റഹ്മാനെ, നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. യാ അല്ലാ കല്യാണ പ്രായമെത്തി ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റഹ്മാനെ, എന്തിന്റെ കുറവാണെങ്കിലും അല്ലാ യാ അല്ലാ യാ അല്ലാ നല്ല മനസ്സിനിണങ്ങും മലായിക്കായ അണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, പറക്കത്തുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ. അല്ലാ കല്യാണം ഉറപ്പിച്ചു വെച്ചവരുണ്ട് റഹ്മാനെ, റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കടമില്ലാതെ നീ കഴിച്ചു കൂട്ടി കൊടുക്കണേ റഹ്മാനെ, നീ കഴിച്ചു കൂട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ, ഇനിയും മക്കൾ ആവശ്യമുള്ളവരുണ്ട് റഹ്മാനെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ആവശ്യമുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാ നല്ല സ്വാലിഹികളായ മക്കളെ നീ നൽകണേ അല്ലാ, സ്വാലിഹികളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. അല്ലാ ഗർഭിണികളുണ്ട് റഹ്മാനെ, സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ, സിസേറിയനാക്കല്ല അല്ലാ. യാ അല്ലാ നീ ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഞങ്ങളെ മക്കള്, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ ഭർത്താക്കന്മാർ അല്ലാ ദുനിയാവിലോ ആഖിറത്തിലോ നീ വഷളാക്കല്ല അല്ലാ, നീ വഷളാക്കല്ല അല്ലാ. കൽബിനും കണ്ണിനും കുളിർമ നൽകുന്നവരാക്കണേ അല്ലാ. അല്ലാ മക്കളെ കൊണ്ട് റബ്ബേ നല്ല പഠനത്തിൽ താല്പര്യമുള്ള മക്കളാക്കണേ റഹ്മാനെ, എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ, ഉന്നത സ്ഥാനത്തിൽ നീ എത്തിക്കണേ റഹ്മാനെ. റബ്ബേ അവർക്കും ഞങ്ങൾക്കും നീ നാഫിയായി നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നീ ഉന്നത സ്ഥാനത്തിൽ നീ എത്തിക്കണേ റഹ്മാനെ, നാഫിയായി നീ നൽകണേ റഹ്മാനെ. അല്ലാ നല്ല അക്കല് ആദബ് ഫഹ്മ് തഫ്ഹീം നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ കേസിൽ കുടുങ്ങിയവര് ജയിലിൽ കുടുങ്ങിയവർ അല്ലാ സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. റബ്ബെ പലതും വിൽക്കാൻ വെച്ചവരുണ്ട് റഹ്മാനെ, റബ്ബെ നല്ല വിലക്ക് നീ വിറ്റ് നൽകണ, നല്ല വില നീ നൽകണേ റഹ്മാനെ. അല്ലാ നീ നൽകണേ റഹ്മാനെ. അല്ലാ വിദേശത്ത് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ, യാത്ര നീ ബറക്കത്താക്കി കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് പ്രവാസികൾ പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് അല്ലാ അല്ലാ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഇക്കാമ തനാസുൽ കഫീറിന്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പല വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേക ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നേർച്ചകൾ സംഭാവനകൾ നൽകിയവരുണ്ട് റഹ്മാനെ. അല്ലാ ഞങ്ങളെ സ്ഥാപനത്തിന്റെ എന്ത് വിഷയം പോയി ഉപമാനപ്പെട്ട മത്സ്യങ്ങളും ഞങ്ങളൊക്കെ പോയി പറഞ്ഞാൽ
ഒരു മടിയിൽ കൂടാതെ എടുത്തു തരുന്നവനാണ് അല്ലാ. നീ കൈവിടല്ല റഹ്മാനെ, നീ കൈവിടല്ല റഹ്മാനെ. റബ്ബെ അവരൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ ഈ നിലക്കായത്. അല്ലാ ദുനിയാവും ആഖിറും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ, നീ നൽകണേ റഹ്മാനെ. അല്ലാ അവരൊക്കെ ബിസിനസ്സുകളും എല്ലാത്തിലും നീ ഖൈറു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ, ഖൈറു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ. റബ്ബെ ഞങ്ങളും അവരും ഞങ്ങളെ സ്നേഹങ്ങളെ സ്നേഹിച്ച് സഹായിച്ച ഞങ്ങളെ സന്താന പരമ്പര എവിടെ കൈവച്ചാലും അവിടേക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. പരാജയപ്പെട്ടു പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ടും നിന്റെ കവൽ നീ നൽകണേ റഹ്മാനെ. നിന്റെ അടുക്കൽ ഖൈറായത് മാത്രം ഞങ്ങളെ കൽബിൽ ഇട്ടുകൊണ്ട് റഹ്മാനെ, യാ അല്ലാ നീ ഇട്ടു തരണേ റഹ്മാനെ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ റബ്ബെ ലോക മുസ്ലിമീങ്ങളുടെ നീ സമാധാനം നൽകണേ റഹ്മാനെ, ഐക്യം നീ നൽകണേ റഹ്മാനെ. അല്ലാ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അല്ലാ 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 ഈ സലാമത്ത് നൽകണേ റഹ്മാനെ. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ് അല്ലാ. റബ്ബേ ചുട്ടുകഴിക്കുന്നത് ഞങ്ങൾ കണ്ട് അല്ലാ ഞങ്ങൾക്ക് ദുആ ചെയ്യലല്ലാതെ ഞങ്ങൾക്കൊരു മാർഗവുമില്ല. അല്ലാ റബ്ബേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ മുസ്ലിമീങ്ങളെ ദീനിന്റെ ശത്രുക്കളെ നീ ചിന്നഭിന്നമാക്കണേ റഹ്മാനെ, നശിപ്പിക്കണേ റഹ്മാനെ. ഐക്യം നീ തകർക്കണേ റഹ്മാനെ. അവരുടെ ഐക്യം നീ തകർക്കണേ റഹ്മാനെ. സമാധാനം നീ നഷ്ടപ്പെടുത്തണേ റഹ്മാനെ. ചിന്നഭിന്നമാക്കണേ റഹ്മാനെ. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ദീനിൽ നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഇസ്സത്ത് നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ നശിപ്പിക്കാൻ, ഞങ്ങളെ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ആര് വരം കണ്ടാലും നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല റഹ്മാനെ. നിന്റെ സഹായം നീ നൽകണേ റഹ്മാനെ. സർവസാഹിനികളുടെ സിഹ്റിനെ തൊട്ടും ഐനികളുടെ ഐനെ തൊട്ടും ബാക്കിരികളുടെ മക്കറിനെ തൊട്ടും വാലിമീങ്ങളുടെ ഗുൽബിനെ തൊട്ടും അല്ലാ ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച സഹായിച്ച മുഴുവൻ ആളുകൾ നീ കാക്കണേ റഹ്മാനെ. നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. നിന്റെ പരിപൂർണ ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സർവ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ കാക്കളെ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ എണ്ണി പറഞ്ഞ എല്ലാവർക്കും കാമിലായ ഈമാൻ നീ നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. വറഅ് നൽകണേ അല്ലാ. ഖുശു നൽകണേ അല്ലാ. തവാദു നൽകണേ അല്ലാ. യാ അല്ലാ നീ പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങളും മാരിഫീങ്ങളും ദാഖിലീങ്ങളും മുഖ്ലിസീങ്ങളും മുവഫഖീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ. ഇന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടുത്തെ ഹാദിബികളിൽ അവിടുത്തെ ആശിഖികളിൽ അല്ലാ ഞങ്ങൾ എണ്ണി പറഞ്ഞ ഞങ്ങളെ സന്താന പരമ്പര ഖിയാമത്തുനാൾ വരെ നീ പെടുത്തി തരണേ റഹ്മാനെ. അല്ലാ യാ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ നിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ, സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളെ കൽബിനെയും നാവിനെയും നീ പച്ച പിടിപ്പിക്കണേ റഹ്മാനെ. അല്ലാ നിന്നെയും നിന്റെ ഹബീബിനെ കാണാൻ പറ്റിയ കൽബും കണ്ടു ജീവിതവും ഞങ്ങൾക്ക് നീ ഓശാനമായി നീ നൽകണേ റഹ്മാനെ. അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ മരിക്കുന്ന സമയം അല്ലാ ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് കൽബിനിന്നിനെ കണക്കിരിക്കുന്ന സമയത്ത് നസുഹായ തൗബ ചൊല്ലിയ നിലക്ക് അല്ലാ നിന്റെ മരണത്തിലെ മരണത്തിലേക്ക് കാത്തു നിൽക്കുന്ന സമയത്ത് യാ അല്ലാ നിന്റെ പുന്നാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ട നിലക്ക്, അല്ലാ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട നിലക്ക് പുഞ്ചിരിച്ച് അല്ലാ ഞങ്ങളെ ആ നിലക്ക് നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. ആ നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മരണത്തിന് മുമ്പോ ശേഷോ കീറി മുറിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ എത്തിക്കല്ല. അല്ലാ ഒരു അപകടങ്ങളിലോ അപകട മരണങ്ങളോ ഞങ്ങൾക്കാർക്കും നീ നൽകല്ല. അല്ലാ റബ്ബേ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഐ സിയുവിൽ കിടക്കുന്ന ഒരവസ്ഥ നീ എത്തിക്കല്ല. അല്ലാ റബ്ബേ
റബ്ബേ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകൻ ഒരു ഐസിയുൽ റബ്ബേ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് റബ്ബേ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, ശിഫരി നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സാദാത്തുകൾ, ആലിമീകൾ, ഉസ്താദുമാർ, റബ്ബേ മുഴുവൻ മുഅ്മിനീങ്ങൾ, പ്രവർത്തകന്മാർ, അല്ലാ ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ എല്ലാവർക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മൽജത്തങ്ങൾ, റബ്ബേ അവിടുത്തെ ഉമ്മ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ മാതാപിതാക്കൾ, റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അല്ലാ ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾക്ക് എല്ലാ ക്ഷീണവും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാ ആഫിയത്തിന് നൽകണേ റഹ്മാനെ, ഇസ്സത്തിന് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ, ഫത്ഹ് നൽകണേ റഹ്മാനെ, എല്ലാ നിലക്കുള്ള വളർച്ചയും ഉയർച്ചയും അല്ലാ അവർക്കും ഈ സ്ഥാപനത്തിനും ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കും നീ നൽകണേ. അല്ലാ നീ നൽകണേ റഹ്മാനെ. അല്ലാ യാ അല്ലാ റബ്ബേ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാ ഉപ്പയുടെ പേരിൽ നടത്തുന്ന വലിയൊരു മജ്ലിസാണ്, അല്ലാ ഉപ്പയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന, ഉപ്പയുടെ പേരിൽ ഒരുപാട് തഹ്ലീലും മറ്റു ദിക്റുകളൊക്കെ ചൊല്ലിയ വലിയ വറക്കത്തുള്ള മജ്ലിസാണല്ലോ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും ഈ മജ്ലിസൊക്കെ അവിടുത്തെ ഖബറിലേക്ക് നേരം പോക്കാക്കേ, നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. നേരം പോക്കായി നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടെ നീ മജ്ലിസ് കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. റബ്ബേ ഉപ്പയുടെയൊക്കെ മദദ് വില്ലും റബ്ബേ ഞങ്ങൾക്കും ഈ സ്ഥാപനങ്ങൾക്കും, റബ്ബേ തങ്ങളെ വർഗ്ഗങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, ചെയ്തവർഗ്ഗങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവിടുത്തെ പൊരുത്തം റബ്ബേ, അവിടുന്ന് എല്ലാ മശായിഖന്മാരുടെയും അസാധ്യത്തിന്റെയും അജിദാജികളൊക്കെ പൊരുത്തം നീ നൽകണേ റഹ്മാനെ. അവിടത്തൊക്കെ തറച്ച് നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച സഹായിച്ച നമ്മളെ പ്രവർത്തകന്മാരിൽ കൂട്ടത്തിൽ പലവരും മരണപ്പെട്ട് അല്ലാ ഞങ്ങളെയും അവരുടെ ഖബർ ജീവിതം അല്ലാ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നരകം തൊടാതെ, ഹിസാബില്ലാതെ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് സ്വർഗത്തിൽ നീ